ഈ കൂട്ടായ്മയിലെ സംഘാടകരെയും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം നേതൃത്വം കൊടുത്ത എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ആദ്യമായി അഭിനന്ദിച്ചു. ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകത, 2 വർഷക്കാലത്തെ കോവിഡ് മഹാമാരിയുടെ മരവിപ്പിന് ശേഷം എല്ലാവരും ഒന്ന് ഒന്നിച്ച് കൂടുന്നൊരു ഓണാഘോഷമാണ് ഇത്തവണത്തെ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകത. എല്ലാ ആഘോഷങ്ങളും മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതാണ്. ആഘോഷങ്ങൾ പോലും നടത്താനോ ഒന്നിച്ചിരിക്കാനോ കഴിയാത്ത വല്ലാത്തൊരു കാലത്തിനിടയ്ക്കാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തുന്നത്. കൂടപ്പുറപ്പിൻ്റെ അവസാന യാത്രയിൽ പോലും നമുക്ക് ഒത്തുചേരാൻ കഴിയാത്ത അനുഭവമാണ് കഴിഞ്ഞ പിന്നിട്ട്. എല്ലാം പെട്ടെന്ന് നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ് നമ്മുടെ കർഷകരുടെ പ്രത്യേകത. ഓണവും ക്രിസ്മസും പെരുന്നാളും ഒന്നും ആഘോഷിക്കാനോ ഒത്തുകൂടാനോ കഴിയാത്തൊരു കാലം പിന്നിട്ടിട്ടാണ് ഇത്തവണ ഓണം മലയാളികൾ എല്ലാവരും ചേർന്നത്. നിങ്ങൾ കാണുന്നുണ്ടാകും, പ്രത്യേകമായി തന്നെ ആഘോഷങ്ങൾ നടക്കുകയാണ്. ആരും പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടല്ല ഇവിടെ ഇപ്പോൾ ഇത്തരമൊരു കൂട്ടായ്മ. അബ്ദുള്ള സാഹിബ് വിശദീകരിച്ചു സജിയുടെ ഒരാശയം. എല്ലാവരും ചേർന്ന് ബീച്ചിലെ നടത്തുന്ന ആ ആശയം ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ഓണത്തിൻ്റെ പ്രത്യേകത, സമൃദ്ധമായ ഐശ്വര്യമായ ഒരു കാലത്തെക്കുറിച്ചുള്ള ആശയമാണ് ഓണം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ജാതി മതഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന, ആഗ്രഹിക്കുന്ന ഐശ്വര്യപൂർണമായ ഒരു കാലത്തിൻ്റെ ആശയത്തിൻ്റെ സന്ദേശമാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ ആഘോഷങ്ങളും മനുഷ്യൻ്റെ നന്മയും സാഹോദര്യവും കൂട്ടായ്മയും വളർത്തിയെടുക്കാനുള്ള ഏറ്റവും സൃഷ്ടിപരമായ ആശയമാണ് എല്ലാ ആഘോഷങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. ഓണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം മറന്ന് ആഘോഷിക്കേണ്ട ഒരു ആഘോഷമാണ് ഓണം. തീർച്ചയായും ഓണാഘോഷം ഇത്തവണ ഇതുപോലെയുള്ള വ്യത്യസ്തമായ രീതിയിലാണ് പല തലത്തിലുള്ള കൂട്ടായ്മകളിലൂടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഗവൺമെന്റിന്റെ ടൂറിസം വകുപ്പ് ടൂറിസം വാരാഘോഷമായി എല്ലാ വർഷവും നടത്തുന്ന ഓണാഘോഷം ഇത്തവണ തിരുവനന്തപുരം കഴിഞ്ഞാൽ പ്രധാന വേദിയായി കോഴിക്കോടിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കോഴിക്കോട് ബീച്ചിൽ 9-ാം തീയതി ആരംഭിക്കുന്ന പ്രധാന വേദിയും മറ്റ് വേദികളും നമ്മുടെ കുട്ടിച്ചിറയും തളിയും ബട്രോളും അങ്ങനെയുള്ള ഒരുപാട് വേദികളിൽ ഇത്തവണത്തെ ഓണാഘോഷം, ടൂറിസം വാരാഘോഷം വിവിധ രീതിയിലാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള കൂട്ടായ്മകൾ, പൂക്കളങ്ങൾ, നിങ്ങളെല്ലാവരും ചേർന്ന് മനോഹരമായി തീർത്തിരിക്കുന്ന ഈ പൂക്കളം, ഈ കൂട്ടായ്മയിലൂടെ വിരിയുന്ന ഒരു മഹത്തായ മനുഷ്യ നന്മയുടെ ആശയം അത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്ത്, അപകടകരമായ സൂചനകൾ നൽകുന്ന ഒരു കാലത്ത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഏതാശയത്തിലും നമ്മൾ ഒന്നിച്ചു നിൽക്കണം. തീർച്ചയായും ആഘോഷങ്ങൾ, അതിൻ്റെ സന്ദേശമാണ് ഓണാഘോഷവും. അതിലേറ്റവും പ്രധാനമാണ് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നല്ല മനസ്സുകളെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ